ഒരു തോട്ടി റെഡിയാക്കി എടുത്തതാണ് കേട്ടോ വീട്ടിലെ അഡ്ജസ്റ്റ്മെന്റിൽ. കണ്ടില്ലേ തോട്ടിയുടെ അവസ്ഥ? നല്ലൊരു കപ്പങ്ങയുണ്ട്, ഒരു കപ്പമരം. കപ്പമരം തന്നെയല്ലേ പറയുക. അപ്പോൾ ഇതാ വൈകുന്നേരമായി, ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, വേറെ ഒരു പണിയില്ല. അപ്പോൾ ഇവിടുത്തെ പറമ്പിലെ അത്യാവശ്യത്തിന് കപ്പങ്ങ ചക്ക ഒക്കെ തിന്ന് റെസ്റ്റിലാണത്. കോവിഡിൻ്റെ കാര്യങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരി സമീർ അലി, എൻ്റെ നാടായ മാളയിലാണ്, അതായത് നമ്മുടെ സ്വന്തം വീട്ടിലെ പറമ്പിലാണ്. ഉമ്മച്ചും പൊടിയൊക്കെ ഉണ്ട്, ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ അതാ ചെറുതും വലുതായിട്ടുള്ള കപ്പമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പുറമെ ഇതാ ഒരു പഴുത്ത കപ്പങ്ങ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നല്ല ഹൈറ്റുള്ള, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കപ്പമരം. തന്നെ ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല എന്നറിയില്ല, എന്നിരുന്നാലും അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതേ പഴുത്ത് നിൽക്കുന്ന കപ്പങ്ങ കണ്ടില്ലേ, ഈ കപ്പങ്ങ നമുക്കൊന്ന് തട്ടിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഇതേ ചക്കയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കൊതുക് അടിക്കുന്നുണ്ട് പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ. ടൈഗർ ബാമൊക്കെ പറ്റിട്ടാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ കപ്പങ്ങ ഇടാം. കപ്പങ്ങ കിട്ടിട്ടാ, ഉഷാറല്ല, നല്ല വലിയ കപ്പങ്ങ. പക്ഷേ ഒരു എന്താ പറയുക, നമുക്ക് ഭാഗ്യമില്ല. ഒരു സൈഡ് ഇതാ ഇതിങ്ങനെ ആയിപ്പോയി, താഴെ വീണപ്പോഴാണ് കേട്ടോ. താഴെ വീണപ്പോഴല്ല, മുകളിൽ നിന്ന് തന്നെ കിളികളൊക്കെ കൊത്തി കഴിച്ചേക്കണം, നമ്മൾ കണ്ടില്ലായിരുന്നു. സാധാരണ ഇതിൽ ഇങ്ങനെ കൊത്തി നിൽക്കണ കപ്പങ്ങ ആയിക്കോട്ടെ ചക്ക ആയിക്കോട്ടെ ഒന്നും കണ്ട നമ്മൾ കൊത്തിയിടില്ല. കാരണം വെച്ചാൽ അത് നമ്മളെന്തായാലും കഴിക്കില്ല, പക്ഷികൾ കഴിച്ചതിൻ്റെ ബാക്കിയായിട്ട്. അപ്പോൾ അവർ തന്നെ കഴിച്ച് തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഇടാറ് പതിവ്. അപ്പോൾ അതാ നല്ല വലിയ കപ്പങ്ങയാണ്, അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇതെവിടെ തന്നെ വെക്കുന്നു. പക്ഷികളോ കിളികളായാലും കഴിച്ചോട്ടെ, അല്ലെങ്കിൽ വേണ്ട മുറിച്ചു വെക്കാം, വെറുതെ ഇടുന്നില്ല, മുറിച്ചു വെക്കാന്നാണ്. അപ്പൊ ആവശ്യക്കാർ വന്ന് ആവശ്യത്തിന് കൊത്തിയെടുത്തോട്ടെ, അന്ന് മുറിച്ചു വെച്ചേക്ക്. അപ്പൊ ഇനി നമുക്ക് അതിവിടെ മുറിച്ചു വെക്കാം. എന്തായാലും ഞാൻ കിളികൾ കൊത്തി, കാരണം നിപ്പ വൈറസിനൊക്കെ ശേഷം ഭയങ്കര പേടിയാണ് കിളികൾ. അതിന് മുമ്പൊക്കെ കിളികൾ കൊത്തിയിട്ട് മുക്കാ ഭാഗം കൊത്തിയാലും ലാസ്റ്റ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. നിപ്പക്കൊക്കെ ശേഷം നമ്മൾ ആ ഭാഗം പരിപാടിയിൽ നിർത്തി. അപ്പോൾ തൽക്കാലം ഇത് കട്ട് ചെയ്തിട്ട് വെച്ചേക്ക്. നമുക്ക് ചക്കയുണ്ട്, ചക്ക വെട്ടി കഴിക്കാം. അപ്പോൾ വേറൊരു കപ്പയും കൂടി എടുത്ത് ഇട്ട് വെച്ച്, മറ്റൊന്നല്ല, ചെറുതായി ചനച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇത് പഴുക്കട്ടെ, ഇത് പഴുക്കുമ്പോൾ കിളിയൊന്നും കൊത്താണ്ട് ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചക്കകളുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ നന്നായിട്ട് മഴ പെയ്തതിൻ്റെ പേരിൽ ചക്കയിലൊക്കെ വെള്ളം കയറി നാശിക്കണം. എന്നിരുന്നാലും നമ്മൾ ഇതിക്ക് മുമ്പുള്ള കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കാണിച്ചിരുന്നു നമ്മുടെ വീട്ടിലെ ചക്ക, ഒരു രക്ഷയിലട്ടാ. ചുള എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ നല്ല സെറ്റപ്പ്, എന്താ പറയുക, നല്ല കട്ടിയുള്ള ചക്ക ചുളയൊക്കെയാണത്. അത് കഴിക്കാനുമുണ്ട്, നമ്മളിതിക്ക് മുമ്പ് ആയിലുണ്ട് എന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലത്ത് പോകുമ്പോൾ ചക്കയൊക്കെ അവരിങ്ങനെ ചുള പറിച്ച് വെച്ചേക്കണ കാണുമ്പോൾ നല്ല ഒരു കോട്ടൺ തട്ടകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചക്ക ചുളൊക്കെ എപ്പോഴും നല്ല ഡിമാൻഡ് തന്നെയാണത്. അപ്പോൾ അതുപോലത്തെ ചക്കയാണ്, തള്ളി മറിച്ചെങ്കിലും ഇനി അത് വെട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുണ്ട് നോക്കാം. അങ്ങനെയുണ്ട് കപ്പങ്ങയൊക്കെ, അടിപൊളിയല്ലേ. അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കപ്പങ്ങ മോരിലിട്ട് വെക്കുന്നത്, കപ്പങ്ങ ഒലത്തിയതൊക്കെ. അപ്പോൾ ഇനി പറയേണ്ട കാര്യമല്ലോ, വേറെ നല്ല വെറൈറ്റി ഡിഷുകൾ, ഇത്രയും കപ്പ നിൽക്കണ്ടല്ല, കപ്പങ്ങ നിൽക്കണ്ടല്ല, അതുകൊണ്ടുള്ള നല്ല വെറൈറ്റി ഡിഷുകളൊക്കെ വരുട്ടോ, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ചക്ക വെട്ടി തിന്നാം. അപ്പോൾ നമ്മുടെ പ്ലാവുമെന്ന് ഒരു ചെറിയ ഒരു ചക്കയും കൂടി, ചെറിയ ചക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും ചനച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് വെട്ടിയിട്ട് കഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഈ പ്ലാവുമെന്നുള്ള ചക്കയെ നമ്മൾ വെട്ടിയൊക്കെ ഇട്ടത്. ഇപ്പോൾ ഇത്തവണ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വെള്ളം കയറിയിട്ട് താഴെ ചക്കയൊക്കെ വീണ് പൊട്ടി നാശമായി പോവുകയാണ് എന്നത്. തന്നെയല്ല ഒരുപാട് ഹൈറ്റിലാണ്. ലോക്ക്ഡൗൺ അതിൻ്റെ പേരിൽ പ്ലാവുമൊക്കെ ഇറങ്ങിയിട്ട് ഒരാളെ കിട്ടുന്നില്ല, അപ്പോൾ ഒന്നും ചെയ്യാനുമില്ല. അപ്പോൾ മുകളിൽ നിന്നൊക്കെ ഉള്ളത് താഴെ വീണ് പൊട്ടി ചതഞ്ഞ് നാശമായി പോവുകയാണ്. പക്ഷേ താഴെയുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി, കറിക്കായിട്ടും നന്നാക്കി കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ രക്ഷയില്ല, അപ്പോൾ നമുക്കിത് വെട്ടി കഴിക്കാം. ഇന്നത്തെ നമ്മുടെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചക്ക വെട്ടാം. ഒരുപാട് വലിയ ചക്കയല്ല കേട്ടോ, വലിയ ചക്കയുടെയൊക്കെ മഴക്ക് മുമ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ചെറിയ സെറ്റപ്പ് വെട്ടല്. ചെറിയ ചക്കയാണ്, പക്ഷേ ഇതാ ഇത് ഈ ചുള പറിച്ചു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ അകത്തുള്ള ഓരോ ചക്ക ചുളയുടെ ആ ഒരു വണ്ണം പെർഫെക്ഷനൊക്കെ. അപ്പോൾ നമുക്കിത് പറിക്കും. ഉമ്മച്ചി വാ, ഇതൊക്കെ ഉമ്മച്ചിയുടെ പണിയുണ്ട്, നമ്മളിനി കഴിക്കാൻ നിൽക്കുകയുള്ളൂ. ഉമ്മച്ചി ആകുമ്പോൾ വേഗം വേഗം ഫാസ്റ്റ് ആയിട്ടൊക്കെ പറിച്ചു തരും. ഉമ്മച്ചി വാ, ഇത് ഒന്നുകൂടി മുളക്കണ്ടേ. ഇത് ഇതിൻ്റെ ചുളയുടെ കണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ കേരളത്തിലുള്ളവർക്ക് വലിയ പുതുമ അങ്ങോട്ട് ഫീൽ ചെയ്യില്ല, പക്ഷേ വിദേശങ്ങളിൽ ഇരുന്ന് കാണുന്നവർക്ക് ഇത് ഭയങ്കര ഭയങ്കര നൊസ്റ്റാളജിക് ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, ചക്ക ചക്ക ചുളയുടെ വലിപ്പം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇത്. നമ്മൾ ഇതിൻ്റെ ചില ഇമേജസൊക്കെ കാണിച്ച് പോകുന്നുണ്ട്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആൾക്കാർക്കാണ് ചക്കേനോടൊക്കെ താല്പര്യങ്ങളൊക്കെ കുറവ്. ഇപ്പം അത് മാറി വരുന്നുണ്ട്.
ഇന്നോണെ ഒരു ഇതാണ് ഓർത്തുന്നു ആകെ നേരത്തെ വെള്ളമായി ഇവിടെ നമ്മുടെ നാട്ടിലിപ്പം അത് മാറി വരുന്നുണ്ട്. നമ്മുടെ യാത്രകളിലൊക്കെ തായ്ലൻഡിലേക്കോട്ടെ മലേഷ്യയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, തായ്ലൻഡിലാണ് ഏറ്റവും കൂടുതൽ ചക്ക മാർക്കറ്റിലും എയർപോർട്ടിലൊക്കെ വിൽക്കുന്ന കാഴ്ചകൾ കാണാറുണ്ട്. അപ്പോൾ നമുക്കിത് വെട്ടി തിന്നാം, അതോടൊപ്പം തന്നെ കുറച്ച് തായ്ലൻഡിലെ ചക്ക വിശേഷം കൂടി നമുക്ക് കാണാം. നമ്മുടെ മുമ്പ് കാണിച്ച പല വീഡിയോകളിലാണ് ചക്ക മാങ്ങ ഇതുപോലെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ തായ്ലൻഡിലും മറ്റു രാജ്യങ്ങളിലൊക്കെ അവർ വലിയ രീതിയിലാണ് കാണുന്നത്. നമുക്കിവിടെ ചക്ക വലിയ വിലയില്ല, ഇപ്പം നല്ല വിലയിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെ എയർപോർട്ടിലൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലും ചക്ക ചുള കുറച്ച് വെക്കാൻ വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ മാങ്ങ വെക്കാൻ വെച്ചേക്കണത്, മാങ്ങ പൊടി വെച്ചേക്കണത്, അല്ലെങ്കിൽ മാങ്ങ അങ്ങനെ തന്നെ വെച്ചേക്കണതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? പക്ഷേ അവിടങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്ട്രീറ്റുകളിലൊക്കെ ഫ്രൂട്ട്സൊക്കെ ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് 20-40 രൂപക്കൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. ഇപ്പോൾ 1 കിലോ ആപ്പിൾ മേടിച്ച് എല്ലാവർക്കും 200 രൂപ, 180 രൂപ, 200 രൂപ ആണെങ്കിൽ എല്ലാവർക്കും 1 കിലോ മേടിച്ച് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിലോ അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ കോവിഡൊക്കെ അല്ലേ ഇതൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഭക്ഷണ സംസ്കാരത്തിലേക്ക് വരണം. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് നടന്ന് കാണാം. അത് പോണതിന് മുമ്പ് ചുള കുറച്ച് തിന്നിട്ടായിരിക്കും നമ്മൾ ആ വിശേഷങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഉമ്മച്ചി വാ, ഉമ്മച്ചിയാണ് ചക്ക ചുള പറിക്കുന്ന ആള്. ഉമ്മച്ചിനെ കുറേ നാളെ ശേഷം വീഡിയോയിൽ കാണണമായിരിക്കും. ഉമ്മച്ച എല്ലാവർക്കും ഹായ് പറഞ്ഞു. ഉമ്മച്ചിടെ ഓക്കെ, അപ്പോൾ ഇതേ ഉമ്മച്ചിടെ തന്നെ പല പരിപാടികളുണ്ട് കേട്ടോ. ഇത് പറയുമ്പോഴേ ഉമ്മച്ചിടെ പല പരിപാടികളെന്ന് പറഞ്ഞാൽ ഉമ്മച്ചി ഇവിടെ എന്താ പറയുക, ചെറിയൊരു കൃഷിക്കാരിയാണ്. ഇവിടെ അത്യാവശ്യം ജാതിക്കൊക്കെ ഉണ്ട്, ഒരുപാടൊന്നുമില്ല. എത്ര ഉണ്ടോ ഉമ്മച്ചി? 4-5 അഞ്ചെണ്ണുണ്ടാവും. 12 ജാതിയുണ്ട്. 12 ജാതിയിൽ നിന്ന് കുറച്ച് ജാതിക്ക് കുരൊക്കെ കിട്ടും, അതൊക്കെ ഉണക്കി വിൽക്കുക. അതുപോലെ തന്നെ നല്ല എന്തൊക്കെയാണ് കൊടംപുളി, കൊടംപുളിയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊടംപുളിന്റെ ഇതുപോലെ മരത്തമേന്ന് വീഴണത് പറക്കി ഉണക്കി വെക്കാം, അങ്ങനത്തെ പല പല പരിപാടികളൊക്കെ ആയിട്ട് ചെറിയൊരു കർഷകയും കൂടിയാണ് കേട്ടോ. അപ്പൊ ജാതിക്കായ ഉണക്കാനായിട്ടങ്ങനെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലേ എടുത്തത്. അപ്പൊ തോന്നണ നേരത്തെ എനിക്ക് ഉണക്കണമെന്നുള്ളു. പക്ഷെ എന്നിരുന്നാലും അത് സംഭവം ആളുടെ വരുമാന മാർഗമാണ്. മോളി കാശൊക്കെ എന്തെയാണ്? ചുമ്മാ ചോദിക്കണേണ്ടോ? എല്ലാ അതൊക്കെ ഒരു സന്തോഷമല്ലേ. എന്നിട്ട് പൈസക്ക് വേണ്ടി മാത്രമല്ല, ചിലപ്പോൾ സകല സംഭവങ്ങളും അത് വാപ്പിച്ചുള്ള സമയം തുടങ്ങിയിട്ട് അങ്ങനെ തന്നെയാണ് അത്. അതെനിക്ക് നല്ല ഓർമ്മയിലാണ് വാപ്പിച്ചൊക്കെ ഇവിടെ ഇരുന്നിട്ട് അടക്ക നുറുക്കലും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പം അത് വിട്ട് കിട്ടണ ഒരു പൈസക്ക് വേണ്ടി ഇതല്ലോ, ഇവരുടെ ഒരു ആത്മസംതൃപ്തി. അപ്പൊ ഒരു അടിപൊളി മക്കളുണ്ട ക്യാമറ കൈകാര്യം ചെയ്യണത്. ഒരു ചക്കയുടെ ചുള എന്ന് പറഞ്ഞാൽ ഈ വലിപ്പം ഉണ്ടാവും കേട്ടോ. ഈ വലിപ്പം തന്നെ ഞാൻ ഊഹിച്ചു നോക്കിയ, എനിക്ക് ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോ കണ്ടിട്ട് ചക്ക വീഡിയോ കണ്ടിട്ട് ഇതിന്റെ തൈ അട കിട്ടുന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. തൈ ഇത് നമ്മളിവിടെ മണ്ണുത്തിന്ന് മേടിച്ചല്ലോ, ഇത് മണ്ണുത്തിന്ന് മേടിച്ചിട്ട് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് അവിടെ നിന്നല്ലേ മേടിച്ചത്. അവിടുന്ന് 10 വർഷത്തോളമായി അല്ലേ? 10 വർഷമായില്ലേ? 3 കൊല്ലത്തിൽ കായ്ക്കുന്നതാണ് മേടിച്ചതാണ്. പക്ഷെ എത്ര കൊല്ലത്തിൽ കഴിച്ച്? അല്ല കഴിഞ്ഞ കൊല്ലം കഴിച്ചില്ലേ? അപ്പൊ 7 കൊല്ലം തുടങ്ങിട്ടാ. അപ്പൊ 10 കൊല്ലം എന്ന് പറഞ്ഞിട്ട് 3 വർഷത്തിൽ കായ്ക്കുന്നവണ് തന്നതാണ് അത്. 10 വർഷം ഇവിടെ നിൽക്കണത്, 7 വർഷത്തിൽ ഇപ്പോഴും അത് ഇത് കാഴ്ച തുടങ്ങി. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടില്ല, നല്ല ചുള എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ കണ്ടില്ലാതെ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. കഴിച്ചോര് കഴിച്ചോര് വീണ്ടും വീണ്ടും ചോദിക്കും, കാരണം ഒരു ചക്ക എന്താവണമെന്ന് ഈ ചക്ക പറയും അല്ലേ. മമ്മൂട്ടിക്ക് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മമ്മൂക്ക് പറഞ്ഞ പോലെ, അതാവണമെടാ പോലീസ് എന്ന് പറഞ്ഞ പോലെ ഇതാവണമെടാ ചക്ക മതി വിജി. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറിച്ചു കഴിക്കാൻ ചെറിയ ചക്കയാണ്. അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ ചക്ക സമയത്ത് മാളയിലേക്ക് വരുന്നവർക്ക് ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് ചക്ക ആയിരുന്നു നമ്മുടെ, രണ്ട് ചക്കയും കൂടി ഉണ്ട്. മോളി കയറാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാല് നമുക്കത് അതും കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് വട്ടവിട്ടിരുന്ന് കഴിക്കാം കേട്ടോ. ആ ഇതിന് ഇത് വറക്കാൻ കൊള്ളൂല കേട്ടോ, ഇത് വറുത്ത് വരുമ്പോഴ് അപ്പൊ തന്നെ കഴിക്കണം. പിന്നെ അത് തണുത്ത് ഒരുമാതിരി ഇറച്ചിട്ട് വെക്കാൻ നല്ലതാണ്. ചക്ക ഇറച്ചൊക്കെ നമ്മൾ ഇട്ട് ഇങ്ങനെ പ്ലാനുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി വേറെ എവിടെ നിന്നും പരിസരത്തൊക്കെ ഉണ്ടിട്ട് ഇഷ്ടംപോലെ ചക്ക നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ദേഹത്ത് കഴിച്ചുകൊണ്ട് നമുക്ക് പൊടി വാ, പൊടിയുടെ പ്രേക്ഷകരൊക്കെ ഇതേ വെയിറ്റ് ചെയ്യുന്നത്. ഒരു ചക്ക കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ്, ഉപ്പും പുളിയും മധുരമൊക്കെ ഉണ്ടോ നോക്കിയേ, പ്രേക്ഷകരോട് പറയും. സർട്ടിഫൈ ചെയ്യുന്ന ആള് മധുരമുണ്ട്, പിന്നെ എന്താണ്? പൊടിയുടെ ചാനലിന്റെ കാര്യം പറഞ്ഞ പരാതികൾ തീർക്കട്ടെ. അപ്പൊ തന്നെ കാണണം. ഓക്കെ, പിന്നെ പൊടീനെ കുറിച്ച് പറ, പൊടീനെ പോലെ നമുക്ക് അന്നത്തുമോളുണ്ട്, അവൾ ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട്
മടിച്ചിരിക്കണതാണ്, ക്യാമറ ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണേ അവിടെ ഒക്കെ കൂടിയിട്ട്. അപ്പൊ ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അപ്പൊ അതിനകത്തും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, പൊടിയുടെ ഇതും സപ്പോർട്ട് ചെയ്യണം. പിന്നെ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറിയ മക്കളായിട്ടാണ് കണ്ടിരുന്നത്, പക്ഷെ ഇത്തവണ കോവിഡ് അടിച്ച് ഹോസ്പിറ്റലായി. ഇപ്പൊ പെൺമക്കളായിരുന്നു ഉമ്മച്ചിക്ക് കൂട്ട്, ഞാനും ഭാര്യ ഹോസ്പിറ്റലായിരുന്നല്ലോ 16 ദിവസത്തോളം. അപ്പൊ ഇവര് പെൺമക്കളെല്ലാവരും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അപ്പൊ അഭിനന്ദിക്കണ്ട, അപ്പൊ പ്രേക്ഷകരോട് കൂടി അഭിനന്ദിച്ചില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പൊ അത് പറഞ്ഞില്ല, അഭിനന്ദൻ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ പ്രായത്തിനാണ് ചക്ക തിന്നേണ്ടത്. ചക്കയുടെ പ്രായമാണോ അതെന്റെ പ്രായമാണോ? രണ്ടു പ്രായം ഒന്നു തന്നെയാണ്. ആ ചക്കക്കുരു അല്ലേ, ഈ ചക്കക്കുരു, നീ ചക്കക്കുരു അല്ലേ, അതവന്റെ മൂത്തന്ന്. ഇത് പച്ച ചെമ്മീനിട്ട് കൂട്ടാൻ വെക്കാം. ചക്കക്കുരു പുഴുങ്ങി പുട്ടുണ്ടാക്കാം. കണ്ട നല്ല നൂറുള്ള ചക്കക്കുരു വേണ്ട, കാമ്പുള്ളത് നല്ലൊരു മൂത്താരുണ്ട്. ഈ ഉമ്മച്ചി കുരു നമ്മള് മുളപ്പിച്ചു കഴിഞ്ഞാല് നല്ല ചക്ക ഉണ്ടാവും. അപ്പോ കുറച്ച് ചക്ക കാഴ്ചകളും വീട്ടു വിശേഷങ്ങളൊക്കെ കണ്ടില്ല, വീണ്ടും ചില വീട്ടു കാര്യങ്ങളെന്ന് പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് ഒന്ന് വീട്ടിൽ നിന്നും, മാളയിലെ വീട്ടിൽ നിന്നും നമുക്കൊന്ന് തായ്ലൻഡും അവിടുത്തെ എയർപോർട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഈ അവിടെ എങ്ങനെയാണ് ചക്കയും മാങ്ങയൊക്കെ വിൽക്കണെന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അല്ലേ, കാരണം അത്രയ്ക്ക് ഒരു പുതിയൊരു അറിവും കൂടി ആവുമല്ലോ. അപ്പൊ നമുക്കത് കണ്ടുവരാം. തായ്ലൻഡിലെ വഴിയോരങ്ങളിലൊക്കെ ഇതാ ഇതുപോലെ ചക്കയൊക്കെ ചുളവറച്ച് വെച്ചിരിക്കുന്നു, നമുക്ക് കാണാൻ കഴിയും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മളെ സംബന്ധിച്ചോളം അവിടുത്തെ യാത്രകളിലൊക്കെ നമ്മൾ പരമാവധി മേടിച്ച് കഴിക്കാറുണ്ട്. ഈ കളർ പോലെ തന്നെ ഒരു അല്പം റെഡിഷ് ആയിട്ടുള്ള കളറിലുള്ള ചക്കയും നമുക്ക് അവിടെ കിട്ടാറുണ്ട് പലപ്പോഴും. യാത്രകളിലൊക്കെ ഞാൻ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ ചക്കയും അതുപോലെ തന്നെ പനതെങ്കിൻ്റെ ജ്യൂസും ഇതൊക്കെ കുടിച്ചിട്ട് ഒരുപാട് ദിവസങ്ങൾ നമ്മൾ വിശപ്പകറ്റിയിട്ടുണ്ട്. വിശപ്പകറ്റാന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന ഷെൽഫുകളിൽ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ കണ്ടില്ലേ, ഇത് തായ്ലൻഡിൻ്റെ എയർപോർട്ടിൻ്റെ അകത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതുപോലെ ചിന്തിക്കാൻ പറ്റുമോ, ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ എയർപോർട്ടിനകത്തൊക്കെ കട്ട് ചെയ്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇതാ ബബ്ലൂസ് നേരങ്ങാന്നൊക്കെ പറയില്ല, അതാ അതാണ് കാണുന്നത്. അതിപ്പോ അവിടുത്തെ സീസൺ അനുസരിച്ചിട്ട് മാങ്ങ ആയിരുന്നാലും ഡ്രാഗൺ ഫ്രൂട്ട്സ് ആയിരുന്നാലും അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇപ്പോഴും നമുക്കവിടെ എയർപോർട്ടിൽ കാണാൻ കഴിയാറുണ്ട്. ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാ വലിയ ഷോപ്പാണ് കേട്ടോ. മറ്റൊരുപാട് ഐറ്റംസ് വിൽക്കുന്നതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സിനും അവർ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം തായ്ലൻഡ് യാത്രകളിലൊക്കെ എപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ ഭക്ഷണ രീതിയിലൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മൾ വഴിയെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മുടെ വീട്ടിലെ ചക്ക വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നതാണ് കുറച്ച് തായ്ലൻഡ് വിശേഷങ്ങളൊക്കെ. തന്നെയല്ലാട്ടോ, നമ്മൾ വെറുതെ ചക്ക കഴിക്കുന്ന കൊടുത്ത് അല്ലെങ്കിൽ ചക്ക പഴുത്ത ചക്ക വെറുതെ കഴിക്കും അല്ലെങ്കിൽ അട ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇതാ ഇവിടെ ചക്കയുടെ അകത്ത് വ്യത്യസ്ത കളറിലുള്ള റൈസ്, അതായത് ചോറ് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയത് വ്യത്യസ്ത കളറുകളിലാക്കിയിട്ടുള്ളതൊക്കെ നിറച്ചിട്ട് അതും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഡിഷുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം എങ്ങനെയുണ്ട് തായ്ലൻഡിലെ ചക്ക മാങ്ങ ഫ്രൂട്ട്സിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ അവിടെയൊക്കെ ഓപ്പൺ ആയിട്ട് വേണം നമുക്ക് പോകാനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു വർഷത്തിലധികമായി, നല്ലതൊരു മാസത്തിൽ 2-3 പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിരുന്നതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല അടിപൊളി ടൂറുകളും നല്ല ഫുഡ് ആയിക്കോട്ടെ എല്ലാം എല്ലാം കൊണ്ടും നല്ല അടിപൊളി തന്നെയായിരുന്നു. എന്നോട് ഇപ്പോൾ യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ഇതുവരെ ഹാരി സമീറിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സപ്പോർട്ട് ചെയ്യണം. കുട്ടികളുടെയും ചാനൽ ലിങ്കും ഇൻസ്റ്റയൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് വേണം. നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം നിർത്തുന്നു. ഉമ്മച്ചി പ്രഷറോടൊക്കെ ഒന്ന് ബൈ പറഞ്ഞേ. അത് കഴിഞ്ഞത് ഉമ്മച്ചിത് വാഴയിലെ പൊതിഞ്ഞ് കെട്ടി മടലടക്കം ഏതൊരു ജാതിയുടെ കടക്ക് കൊണ്ടിടും. ഓക്കെ, അപ്പോൾ ഇതാ ചെറിയ ചക്കയായിരുന്നു, പക്ഷേ ചെറുതാണെങ്കിലും വലിയ ചുളകളാണ്. ഇതൊക്കെ കണ്ടില്ലേ, പിന്നെ ഒന്നും പറയാനില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, എല്ലാവർക്കും ബൈ പറഞ്ഞു ഉമ്മച്ചി. ബൈ.